ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കേരള PSCയുടെ ടെക്നിക്കൽ പരീക്ഷകൾക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം, ടെക്നിക്കൽ പോസ്റ്റുകളായ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഓവർസിയർ, ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, പോളി ലെക്ചറർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അങ്ങനെ ഒത്തിരി എക്സാമുള്ള ടെക്നിക്കൽ ഫീൽഡുകാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഫോളോ ചെയ്ത് വന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് അവലംബിക്കാം, അല്ലാതെ തള്ളിക്കളാം, അത് നിങ്ങളുടെ ഒരു താല്പര്യമാണ്. പക്ഷേ ഇതൊരു സക്സസ്ഫുൾ സ്ട്രാറ്റജിയാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്നിക്കൽ എക്സാം BTech കഴിഞ്ഞിട്ട് പലരും പകച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്, എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ. അതുപോലെ തന്നെ കുറേ പേർ എന്നോടും ആവശ്യപ്പെട്ടിരുന്നു, എങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങുക, അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം എങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങേണ്ടത് എന്നുള്ളത് എല്ലാവരുടെയും മുന്നിലൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് സീറോ എന്ന് പറയുന്നത് നമ്മൾ സ്വയം പറയണം കുറച്ച് കാര്യങ്ങൾ. എനിക്ക് മറ്റ് മാർഗ്ഗമില്ല, എനിക്ക് സർക്കാർ ജോലി വളരെ ആവശ്യമാണ്. അതായത് ഇത് നമ്മൾ ചിലർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ജോലി, പ്രൈവറ്റ് ജോലി ഉള്ളവർക്ക് സർക്കാർ ജോലി, സ്ഥിര വരുമാനം അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ എൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞാൻ എൻ്റെ 100% നൽകും. അതായത് സ്വപ്നം മാത്രം പോരാ, നമ്മൾ ആ സ്വപ്നത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്കൊരു മാർഗ്ഗം ഉണ്ടാകും. ആ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പം നമ്മുടെ കഴിവിൻ്റെ 100% നമ്മൾ കൊടുത്തിരിക്കണം. വിജയകരമായ ജീവിതത്തിന് എനിക്ക് സുരക്ഷിതമായ ജോലി ആവശ്യമാണ്. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഈ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു കെടാക്കനൽ വരണം. അതായത് എനിക്ക് ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ കയറിയേ പറ്റൂ, ഈ വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ വരുന്ന പരീക്ഷയ്ക്ക് എനിക്ക് കിട്ടിയേ പറ്റൂ. ആ ഒരു കനൽ വന്നിട്ട് അത് എരിഞ്ഞുകൊണ്ടേ ഇരിക്കാം, അത് ഇടയ്ക്ക് വെച്ചൊന്ന് അണഞ്ഞു പോകാൻ പാടില്ല, അതിങ്ങനെ എരിഞ്ഞുകൊണ്ടേ ഇരിക്കാം. എന്നാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് വിജയിക്കാൻ പറ്റൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ കനല് പലർക്കും ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ കിട്ടും, ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടാനായിട്ട്. പിന്നെ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഡ്രീമാണ് ഈ പൊസിഷനിലിരിക്കണം, അങ്ങനെ പലരും അങ്ങനെ പല രീതിയിൽ ഗവൺമെൻറ് ജോലി കാണുന്നവരുണ്ട്. എന്തായിരുന്നാലും ഈ ഒരു തീ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരിക്കലും സിമ്പിളാണെന്നൊരു കാര്യമായിട്ട് വിചാരിക്കരുത്. ഇന്നത്തെ കാലത്ത് ഭയങ്കര കോമ്പറ്റീഷനുള്ള ലോകത്ത് എന്തായാലും അത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ നന്നായി നമ്മൾ അതിന് പിറകെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മുടെ മനസ്സിന് ഈ 3 കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചിട്ട് നമ്മൾ അതിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ജോലി കിട്ടണം. നിങ്ങൾ സ്വപ്നം കണ്ടോളൂ, പല നിങ്ങളൊരു പൊസിഷനിലിരിക്കുന്നു, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ആ സ്ഥാനത്ത് നിങ്ങളിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ, അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ആഗ്രഹം വന്നോളൂ. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് 1, അത് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ. എന്താണ്, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് കേരള PSCയുടെ തുളസി പോർട്ടൽ എന്ന് പറഞ്ഞ അവിടെ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്യുക. നമുക്കൊരു യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊരു 90% ആൾക്കാരും ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ കാര്യമാണ് അടുത്ത സ്റ്റെപ്പ് 1 ചെയ്യേണ്ടുള്ളത്. നമ്മൾ PSCയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ അത് ആദ്യമേ ചെയ്യാം. അതിനുശേഷം, ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട്, വളരെ റെയറായിട്ട് ആൾക്കാരെ കാണത്തുള്ളൂ, ഇതാണ് സൈറ്റ്. പിന്നെ എന്തെങ്കിലും രജിസ്ട്രേഷനെ കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകിൽ യൂട്യൂബിലെ വീഡിയോസ് കാണുക, അതല്ലെങ്കിൽ ഇന്ന് നാട്ടിൽ ഒരുപാട് ഇൻ്റർനെറ്റ് കഫേസും അങ്ങനത്തെ സ്ഥാപനങ്ങളും ഉണ്ടാകും, ഇത് ചെയ്തു കൊടുക്കുന്നു. ഇനി നമ്മളിത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, BTech ആണെങ്കിൽ BTech, MTech ആണെങ്കിൽ MTech, അല്ലെങ്കിൽ ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ, അല്ലെങ്കിൽ ITI ആണെങ്കിൽ ITI, ആ കറസ്പോണ്ടിങ് ട്രേഡ് അനുസരിച്ച് നമുക്ക് ഓരോ പരീക്ഷയ്ക്കും അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഇപ്പോൾ BTech ഉള്ളവർക്ക് ഓവർസിയർ ലെവൽ എക്സാം എഴുതാം, അതുപോലെ തന്നെ AE എഴുതാം, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എഴുതാം, ലെക്ചറിൻ പോളിടെക്നിക്ക്, പല സാധ്യതകളുണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ ഒരെണ്ണം ഫോക്കസ് ചെയ്യുക. അതായത് നിങ്ങൾ താഴത്തെ എക്സാം എഴുതണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ഹൈ ലെവലിൽ നിന്നാൽ ഫോക്കസ് ചെയ്തോളൂ. അപ്പോൾ താഴത്തെ എക്സാം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ BTech ലെവലിൽ ഒരു എക്സാമിന് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ITI ഡിപ്ലോമ ലെവലും ഒന്നും വളരെ പാടുള്ള കാര്യമല്ല. അപ്പോൾ ITIക്കാരും അവർക്കാണെങ്കിൽ വളരെ തുച്ഛമായിട്ട് അവരുടെ ആ ലെവൽ മാത്രം പഠിച്ചാൽ മതി. ഡിപ്ലോമക്കാർക്ക് ITIക്കാരുടെയും കൂടെ ലെവല് പഠിച്ചാൽ മതി. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ ഏതൊക്കെ എക്സാംസ്, നിങ്ങൾക്ക് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ വെച്ച് എഴുതാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. BTech ലെവൽ വെച്ചിട്ട് AE, ഡിപ്ലോമ ലെവൽ വെച്ചിട്ട് ഓവർസിയറിൻ്റെ ഏത് ലെവൽ വരെ, ITI ലെവൽ വെച്ചിട്ട് ഓവർസിയർ ഗ്രേഡ് 3, ട്രേഡ്സ്മാൻ, ഡ്രാഫ്റ്റ്സ്മാൻ, അതൊക്കെ PG ലെവൽ വെച്ചിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസർ. പിന്നെ ഇതിനകത്ത് ഏറ്റവും നല്ലൊരു പോസ്റ്റ് BTech ലെവൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ പോളിടെക്നിക് ലെക്ചറാണ്. അത് വളരെ നല്ലൊരു പോസ്റ്റാണ്. പിന്നെ AE, അങ്ങനെ
ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു എക്സാം നമ്മൾ അപ്ലൈ ചെയ്തു, നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിലബസ് ഡൗൺലോഡ് ചെയ്യുക. ആദ്യം ചെയ്യേണ്ട കാര്യം സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആ സിലബസ് പ്രകാരം പഠിക്കണം. പിന്നെ ഒരു കാര്യമുണ്ട്, കേരള പി എസ് സി ആയതുകൊണ്ട് സിലബസിൽ നിന്ന് തന്നെ ചോദിക്കും എന്നൊന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല. അത് വിട്ടിട്ട് ചോദിച്ചിട്ട് ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സിലബസ് വെച്ച് പഠിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗം ഒരു 80% നമ്മൾ സേഫ് ആക്കുന്നു, ബാക്കി 20% നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സിലബസ് എടുത്തിട്ട് പഠിക്കുക. പിന്നെ സ്ട്രിക്ട്ലി നമ്മൾ സിലബസ് പഠിക്കണം. സിലബസിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ വേണമെങ്കിലും ചോദിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ഈ എക്സാംസൊക്കെ നിങ്ങൾ കാണാം, അതിനകത്ത് ടൗൺ പ്ലാനിങ് ഒരു അഡീഷണൽ ഒക്കെ ഉണ്ടായിരുന്നു. അത് സിലബസിലുണ്ടായിട്ടും പഠിക്കാതെ പോയവർക്ക് ഒന്നോ രണ്ടോ മാർക്ക് അവിടെ നഷ്ടപ്പെടാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ സിലബസിലുണ്ടോ നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ സിലബസ് നിങ്ങൾക്കറിയാം, സൈറ്റിൽ പോയാൽ സിലബസ് കിട്ടും, അല്ലെങ്കിൽ സിമിലർ എക്സാംസ് മുന്നേ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിലബസ് ഏകദേശം കിട്ടും, അത് വെച്ചിട്ട് പഠിക്കാം. ഇനി അതിന് ശേഷം പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് വെച്ച് പഠിക്കണം, അതൊരു വളരെ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെ പഠിക്കാൻ തുടങ്ങണം. അയ്യോ ഞാൻ എങ്ങനെ പഠിക്കാൻ തുടങ്ങും, സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നുമില്ല, കുറേ ബി ടെക്കിൻ്റെ ബുക്കുകളുണ്ട്, അത് ഇത്രയും കൂടെ പഠിക്കാമെന്ന് വെച്ചാൽ അത് എളുപ്പമല്ല. അത് പഠിച്ചിട്ടും വലിയ കാര്യമില്ല, കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്നും ഓർമ്മ നിൽക്കത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരുപാട് റാങ്ക് ഫയൽസ് ഒക്കെ ഉണ്ട് അല്ലേ, വേരിയസ് ഓരോ കോച്ചിങ് സെൻറ്റേഴ്സ് നടത്തും. നിങ്ങൾക്കറിയാം സിവിലിൻ്റെ മാത്രം കോച്ചിങ് നടത്തുന്ന ഒത്തിരി കോച്ചിങ് സെൻറ്റർ ഇന്ന് കേരളത്തിലുണ്ട്. അവരിറക്കുന്ന ഒരുപാട് റാങ്ക് ഫയൽസ് ഉണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, എനിക്ക് ഐ സി എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് അക്കാഡമിയുടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറിൻ്റെ ഒരു റാങ്ക് ഫയൽ ഈ ഇടയ്ക്കാണ് ഞാൻ വാങ്ങിക്കാനുണ്ടായത്. അത് അത്യാവശ്യം ഒരു എഇ ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ ഉപയോഗപ്പെട്ട ഒരു റാങ്ക് ഫയലാണ്. നിങ്ങളത് മാത്രം പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്ന് ഫൈനൽ ടച്ച് പോളിഷ് ചെയ്തെടുക്കാൻ, അതായത് എന്തൊക്കെയാണ് പി എസ് സി, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ പി എസ് സി ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദിക്കുന്നതെന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണ്. വളരെ നല്ലൊരു ബുക്കാണ്, ആ ബുക്ക് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ എയ്സ് അക്കാഡമി ഹൈദരാബാദിൽ ഗേറ്റ് കോച്ചിങ് നിങ്ങൾക്ക് അറിയാം, സിവിൽ കഴിഞ്ഞവർക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ ഗേറ്റ് പ്രിപ്പറേഷന് പോയ എല്ലാവർക്കും അറിയാം. അവരുടെ നോട്ട്സ് ഇപ്പം PDF ആയിട്ട് സൈറ്റുകളിൽ അവൈലബിൾ ആണ്, അതെടുത്തിട്ട് പഠിച്ചാലും മതി. അതൊരു കംപ്ലീറ്റ്, അതായത് ഇത് ഞാൻ എ ലെവലാണ് പറയുന്നത് കേട്ടോ, അതൊരു കംപ്ലീറ്റ് ബുക്കാണ്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇതിപ്പം BTech ലെവലുകാർക്ക് ഈ റാങ്ക് ഫയലും ഫോളോ ചെയ്യാം, അതുപോലെ തന്നെ AS അക്കാഡമി ഹൈദരാബാദിലെ ഗേറ്റ് നോട്ട്സ് AE ലെവലിന് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ് ചോയ്സ് ആണ്. പക്ഷേ നമ്മുടെ ഈ IT ലെവൽ ഡിപ്ലോമക്കാർ, അവർക്കൊക്കെ എന്ന് വെച്ചാൽ ഇത്രയും പഠിക്കേണ്ട കാര്യമില്ല. അവരെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ഫയൽസ്, ഡിപ്ലോമ ലെവലിലുള്ള റാങ്ക് ഫയൽസ് കാണും, ആ റാങ്ക് ഫയൽസ് കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം. ഇനി ഇൻ കേസ് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ ബുക്കുകൾ കാണുമല്ലോ, അതെടുത്തിട്ട് സിലബസ് നോക്കി ടിക്ക് ചെയ്ത് പഠിക്കാം. അപ്പോൾ അത് നോക്കി പഠിച്ചാൽ മതി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വേണം. അതായത് നമ്മൾ എത്രത്തോളം പ്രീവിയസ് പേപ്പർ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും നല്ലതാണ്. ഇപ്പം നിങ്ങൾക്ക് അത് PSC സൈറ്റിൽ പോയാൽ കിട്ടും നിങ്ങൾക്ക്. ഇനി ഇലക്ട്രോൺ കോളേജിൻ്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടങ്ങിയ ഒരു ബുക്കുണ്ട്, അത് വളരെ നല്ലൊരു ബുക്കാണ്. അതിനകത്ത് എല്ലാ ലെവലിലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ചില ആൻസേഴ്സിലൊക്കെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ വെച്ച് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ഒരുവിധം പഠിച്ചവർക്ക് അറിയാലോ ആൻസർ തെറ്റുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് ഇന്ന് ഒത്തിരി ഗൂഗിൾ സെർച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തെറ്റ ആൻസർ ആണോ എന്ന് കണ്ടുപിടിക്കാനൊന്നും വലിയ പാടില്ല. അപ്പം അത് വെച്ച് പഠിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഏതു ആവട്ടെ, ഒന്നുകിൽ റാങ്ക് ഫയൽ ആവാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗേറ്റ് നോട്ട്സ് ആവും, അതല്ലേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ് ആവും, നിങ്ങളുടെ കയ്യിൽ ഭംഗിയായിട്ട് BTech പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് പഠിക്കുമ്പോൾ ITക്ക് പഠിക്കുന്ന എഴുതി ഉണ്ടാക്കി നോട്ട്സ് ഉണ്ടാവും, അത് വെച്ച് പഠിക്കാം. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക. ഇനി അടുത്ത സ്റ്റഡി പ്ലാൻ. അപ്പോൾ ഈ പഠിക്കുന്ന ഈ മെറ്റീരിയൽസ് കിട്ടി, അല്ലെങ്കിൽ റാങ്ക് ഫയൽ എടുത്തു, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ നോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ എടുത്തു, നിങ്ങൾ എങ്ങനെ പഠിക്കും? ഇപ്പോൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത്രയും ഒരു ദിവസം ഇത്രയും സമയം പഠിക്കാം. അതൊന്നും നമുക്ക് ഒരു ജനറൽ റൂളായിട്ട് ആരുടെയും മുന്നിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പം ഞാൻ പഠിക്കുന്ന അത്ര സമയമായിരിക്കത്തില്ല വേറൊരാൾ പഠിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെക്കാളും കുറച്ച് സമയം മതിയായിരിക്കും പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കും, അപ്പോൾ അത്രയും കുറച്ച് സമയം പഠിക്കുക. ഇനി ചിലർക്ക് അത്രയും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകത്തില്ല, ചിലപ്പോൾ ചിലർക്ക് രാവിലെ പഠിക്കാനായിരിക്കും, രാത്രി അതൊക്കെ നിങ്ങളുടെ എത്ര സമയം പഠിക്കണം, എങ്ങനെ പഠിക്കണം, നോട്ട്സ് ഉണ്ടാക്കി പഠിക്കണോ വായിച്ച് പഠിക്കണോ, ഏറ്റവും നല്ലത് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുന്ന. അത് നിങ്ങൾ എത്ര പറഞ്ഞാലും, അത് എന്തൊരു മെത്തേഡ് പറയരുത് എന്ന് പറഞ്ഞാലും, എഴുതി നോട്ട്സ് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാലും
അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അത് എക്സാം ഹോളിൽ മനസ്സിലാവും, അത് അത്രയും നല്ലതാണ്. നിങ്ങളുടെ നോട്ട്സ് തന്നെ പിന്നെയും പിന്നെ പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള വേറൊരു കാര്യം, നിങ്ങൾ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അത് ഇത്രയും ക്ലബ് ചെയ്ത് എവിടെയെങ്കിലും എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് ഒരുമിച്ച് നോക്കാൻ പറ്റും, അതായത് എക്സാമിന് മുന്നേ ആയിട്ട് ഒരുമിച്ച് അത് നോക്കാനും, അതുപോലെ തന്നെ അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. പിന്നെ ഈ മറന്നു പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവും, വാല്യൂസ് ഒത്തിരി ഉണ്ടാവും. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്നും കാണുന്ന എവിടെയെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളെന്നും നോക്കിക്കൊണ്ടിരിക്കാം, എന്നും എന്നും നോക്കുക എന്നുള്ളത്. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. അതായത് ഒരു കാര്യം ഇന്ന് പഠിച്ചു, സർവേയിൽ ഞാനിപ്പം ഒരു യൂണിറ്റ് കൺവേർഷൻ ഇന്ന് പഠിച്ചു, യൂണിറ്റ് കൺവേർഷൻ ഇപ്പോൾ ഒരു ഫീറ്റ് യാർഡിൻ്റെ ഒക്കെ ഒരു കൺവേർഷൻ ഉണ്ട്, അത് പഠിച്ചു പഠിച്ച് ഞാനിവിടെ അടച്ചു വെച്ചു. ഒരു ബാക്കി എല്ലാ സബ്ജക്റ്റും വന്ന് എടുത്ത് നോക്കി, ഇത് മറന്നു മറന്നു ഉറപ്പാണ്. ഒരു തവണ പഠിച്ചാൽ മറന്നു, പക്ഷെ ഒരു തവണ പഠിച്ചാൽ പോരാ, അതാണ് ഞാൻ പറഞ്ഞു എന്നും എന്നും പഠിക്കുക. ഇങ്ങനെ മറന്നു പോകും എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും എപ്പോഴും പഠിക്കുക. എവിടെയെങ്കിലും ഒന്നെങ്കിൽ എഴുതി ഒട്ടിച്ച്, മതിൽ ചിലർ എഴുതി ഒട്ടിച്ച്, ചിലർ ബുക്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ച്, എങ്ങനെയാണെന്ന് വെച്ചാൽ അതങ്ങനെ പഠിക്കുക. അപ്പോൾ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മെത്തേഡും ഓരോരുത്തരുടെ മെത്തഡോളജി, ഓരോരുത്തരുടെ രീതി, ഓരോരുത്തരുടെ സമയം അതനുസരിച്ച് പഠിക്കുക. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരേ സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ എഴുതി വെക്കുക, അതുപോലെ തന്നെ ഓർത്ത് വെക്കാനുള്ള കുറേ കാര്യങ്ങൾ, അതായത് വളരെ വാല്യൂസ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എന്നും എന്നും പഠിക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. പിന്നെ ടിപ്പ് ആൻഡ് ട്രിക്ക്, അതായത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള എന്തെങ്കിലും കോഡോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോറി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓർത്ത് വെക്കാൻ നോക്കുക. അല്ലാതെ ഫുൾ ഇങ്ങനെ വായിച്ചിട്ട് പഠിക്കുക അങ്ങനെ നിൽക്കരുത്, കാര്യം വാസ്റ്റാണ്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ക്ലബ് ചെയ്ത് പഠിക്കാൻ നോക്കുക, ടിപ്സ് ആൻഡ് ട്രിക്സ് അവലംബിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്നും എന്നും പഠിക്കുക. ഒരു വാല്യൂ വരുന്ന അല്ലെങ്കിൽ വേറൊരു എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർവേയിലെ തന്നെ പല യൂണിറ്റ്സിൻ്റെ കാര്യം, അതൊന്നും ഒറ്റ പഠിത്തം കൊണ്ടോ രണ്ട് പഠിത്തം കൊണ്ടോ ഒന്നും ഒരു സാധാരണക്കാരനെ ഓർത്ത് വെക്കാൻ പറ്റത്തില്ല. ഹൈ ഐക്യു ഉള്ള ആൾക്കാരെ എക്സെപ്ഷനിൽ കാണുമായിരിക്കും, പക്ഷേ എന്നും എന്നും പഠിക്കുക, ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഇനി അടുത്തത്, ഇനി എക്സാം പ്രിപ്പറേഷൻ സ്റ്റെപ്പ്. നമ്മൾ പഠിക്കാൻ തുടങ്ങി, ഏകദേശം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യാൻ തുടങ്ങി, പിന്നെ ഇനി കുറച്ച് സ്റ്റെപ്പുകളൂടെ പറയാനുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ടു ഓൾ ദ സബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റിനെയും തഴയരുത്. കാര്യം നമുക്ക് ടെക്നിക്കൽ, നമുക്ക് ജനറൽ പി എസ് സിക്കൊക്കെ 10-20 മാർക്ക് മാത്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിക്കാൻ പറ്റും, പക്ഷെ ടെക്നിക്കലിന് അങ്ങനെ പറ്റത്തില്ല. ഇപ്പോൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ സബ്ജക്ട്സ് ഉണ്ടെന്ന് വെച്ചോ, ഇതിൽ നിന്ന് എനിക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് പോകാൻ പറ്റത്തില്ല. അങ്ങനെ കിട്ടാനും സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് കാണാം, ജിയോ ടെക്നിക്കലിൻ്റെ ഒരു ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണാം, ഒരിക്കലും നമുക്ക് അതുകൊണ്ട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ സബ്ജക്റ്റിൽ നിന്ന് കാണും, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിന് കുറവേ കാണുള്ളൂ എന്ന് പറയാനേ പറ്റത്തില്ല. എല്ലാ സബ്ജക്റ്റും ഒരുപോലെ തന്നെ പറയും. പിന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കാര്യം, ബിലീവ് ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്. കോൺഫിഡൻസ്, ഓവർ കോൺഫിഡൻസ് ആവരുത്, പക്ഷേ ഒരു കോൺഫിഡൻസ് ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. എനിക്കിത് പറ്റും, എനിക്കിത് പറ്റും എന്ന് എപ്പോഴും പറയാം. അല്ലാതെ അയ്യോ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും, എല്ലാം മറന്നു പോവുക, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം മറക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് അത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റും, ഓപ്ഷൻസിൻ്റെ സഹായത്തോടുകൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാൻ പറ്റും. എക്സാം ഹോളിലെത്തുമ്പോൾ എന്താ, നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ, ഇപ്പം സർവേയിലെ എല്ലാ സബ്ജക്റ്റ് അല്ലെങ്കിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിലെല്ലാം കൂടി വായിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പുക പോലെ തോന്നാം, പക്ഷേ എക്സാം ഹോളിൽ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. പിന്നെ ബിവെയർ ഓഫ് മൈനസ് മാർക്ക്, അത് ഒരു ഏറ്റവും അത് മനസ്സിലൊന്ന് കുറച്ചിട്ടും, മൈനസ് മാർക്കിനെ പേടിക്കുക തന്നെ വേണം. അതിന് ഉദാഹരണം ഞാൻ പറയാം, പി എസ് സിയുടെ ഒരു ചതിക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ അത് തെറ്റിക്കാൻ, ഇപ്പം നിങ്ങൾക്ക് അതിനൊരു തെറ്റ് ആൻസർ എന്തായാലും വരാൻ സാധ്യതയുണ്ട്, അത് എ ഓപ്ഷൻ ആയിട്ട് കൊടുക്കും. അപ്പം സ്വാഭാവികമായിട്ട് ഒരു ഉദ്യോഗാർത്ഥി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നേരെ എ കാണും, എ കറപ്പിക്കും, തെറ്റ് മൈനസാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം, ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് 4 ഓപ്ഷനും ഒന്ന് കാണാനൊരു സമയം കൊടുക്കുക. ആദ്യമേ ചാടിക്കറി കറപ്പിക്കാതെ ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം ആ 4 ഓപ്ഷനും നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാനുള്ള ടൈം നിങ്ങൾ കൊടുക്കുക. ആ ടൈം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടം വരാൻ പോകുന്നില്ല. പക്ഷേ നേരെ മറിച്ച് ക്വസ്റ്റ്യൻ കണ്ട് എ ഓപ്ഷൻ തന്നെ കുരുക്ക് കണ്ട് ആ കുരുക്കിൽ ചാടാൻ നിൽക്കാതിരിക്കുക. അതുകൊണ്ട് മൈനസ് മാർക്ക് വളരെ ഒരു കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഇത്രയും അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനകത്തൊരു 10-15 നെഗറ്റീവായിട്ട് ഒരു 70 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് 10-15 നെഗറ്റീവായിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ എക്സാമിന് ജി കെ ഇല്ല, ഫുൾ ടെക്നിക്കൽ നോളജ് മാത്രമാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. പണ്ട് ജി കെ കുറച്ച് കാണാൻ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ക്വസ്റ്റ് ടെക്നിക്കൽ കുറച്ച് പാടാണെങ്കിലും ജി കെയുടെ മാർക്ക് വെച്ച് ലിസ്റ്റ് കയറി ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അത് പറ്റത്തില്ല. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, ഇപ്പോൾ ടെക്നിക്കൽ മാത്രം ഉള്ളതുകൊണ്ട് ടൈം മാനേജ്മെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഗോ ത്രൂ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ പോവുക. അത് ചെയ്ത് നിങ്ങൾ ബുക്ക്സ് എല്ലാം അടച്ച് വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഒ എം ആർ പറ്റുമെങ്കിൽ ഒ എം ആർ പ്രിൻ്റ് എടുത്ത് അതിനകത്ത് പ്രാക്ടീസ് ചെയ്യാം. അതല്ലെങ്കിൽ ഒ എം ആർ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒ എം ആർ എടുത്ത് അതിനകത്ത് പ്രാക്ടീസ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമിൻ്റെ ഒരു മോഡൽ വരുകയും ചെയ്യും, ഒ എം ആർ കറപ്പിക്കുന്നതിനെക്കുറിച്ചൊരു പരിചയം വരും, എന്നിട്ട് അത് വാല്യൂ ചെയ്യുക. നിങ്ങൾക്ക് 100 എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എഴുതി വെക്കുക. പിന്നെ ടിപ്സ് ആൻഡ് ട്രിക്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ കാര്യങ്ങളും പഠിക്കാനായിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ ഓരോന്ന് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ മറക്കത്തില്ല. അപ്പോൾ ഓരോരോ ടിപ്പും ട്രിക്സും വെച്ച് പഠിക്കുക. പിന്നെ യൂട്യൂബ് ചാനൽസും യൂട്യൂബ് വീഡിയോസും ഒക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണോ നല്ലപോലെ മനസ്സിലാവുന്നത്, ഏതാണോ നല്ലപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്നത്, ആ വീഡിയോസ് ഫോളോ ചെയ്ത് പഠിക്കുക. അല്ല, അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പഠിക്കുക, നോട്ട്സ് എഴുതി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആണ് അതുവഴി കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ലാസ്റ്റ് കാര്യം വെച്ചാൽ നിങ്ങൾ പി എസ് സി കോച്ചിങ് ക്ലാസ്സിൽ പോകുന്നുണ്ടോ? എന്താ ചെയ്യുക? നോട്ട്സ് എഴുതിയെടുക്കുക. പിന്നെ ഒന്നെങ്കിൽ നോട്ട്സ് എഴുതിയെടുക്കുക, പിന്നെ അല്ലെങ്കിൽ ചിലർ ഉറക്ക വായിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർ ഈ ഉറക്ക വായിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലത് കിടക്കും. ഇപ്പോൾ എല്ലാവർക്കും നല്ല ഫോണും നല്ല ഓഡിയോ റെക്കോർഡറൊക്കെ ഉള്ള ഫോണുകളായിരിക്കുമല്ലോ. അപ്പോൾ ഫോൺ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ദിവസം ഇത്രയും നേരം പഠിക്കണം, അല്ലെങ്കിൽ പഠിക്കാൻ ചിലപ്പോൾ സാഹചര്യം കിട്ടിയില്ലെന്ന് വരും ഒരു ദിവസം. അപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്ന വല്ല വേളയിലും നിങ്ങൾക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഈ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പഠിച്ച കാര്യങ്ങൾ ബ്രഷ് ചെയ്തെടുക്കാനെങ്കിലും പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പി എസ് സി കോച്ചിങ് ക്ലാസ്സിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നോട്ട്സ് എടുത്ത് വെച്ച് നോട്ട്സായിട്ട് മറച്ച് നോക്കിയാലും മതി. നോട്ട്സ് പഠിക്കുന്നവർക്കാണ് അതാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളവർ നോട്ട്സ് പഠിക്കുക. ഞാൻ അതെല്ലാം ചിലർ കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്നവരുണ്ട്. അപ്പോൾ കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്നവർ ജസ്റ്റ് വായിക്കുന്ന സമയത്ത് ഒന്ന് ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നിങ്ങൾ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ ഹെഡ്സെറ്റ് വെച്ചിട്ടിരുന്ന് സുഖമായിട്ട് കേൾക്കാം. നിങ്ങൾക്ക് എത്ര തവണ കേൾക്കുന്നു അത്രയും അത്രയും നല്ലതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ വോയിസിലാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി താല്പര്യം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ യൂട്യൂബ് വീഡിയോസ്. യൂട്യൂബ് വീഡിയോസും നിങ്ങൾക്ക് അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന സമയത്തും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് എക്സാം പ്രിപ്പറേഷൻ ടിപ്സ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും 6 സ്റ്റെപ്പുകളാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പി എസ് സിക്ക് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ ആൻഡ് ബെസ്റ്റ് വിഷസ്.